തിരുവല്ലായ്ക്കടുത്ത് തിരുമൂലപുരത്ത് പോളച്ചിറക്കൽ ചെറിയാന്റെയും സാറാമ്മയുടെയും മകനായി 1908 ഫെബ്രുവരി 18 ജനിച്ചു. പുനരൈക്യത്തിന് ശേഷം തിരുവല്ലാരൂപതയ്ക്ക് വേണ്ടി തിരുവനന്തപുരം അതിരൂപതയുടെ സെമിനാരിയിൽ ചേർന്നു. 1946 ആഗസ്റ്റ് 24 വൈദിക പട്ടം സ്വീകരിച്ചു. 1955 ജനുവരി 27 തിരുവല്ല ഭദ്രാസന മെത്രാപ്പോലത്തെയായി മാർപ്പാപ്പ നിയമിച്ചു. 1977 സെപ്റ്റംബർ 28 കാലം ചെയ്തു. സെവേറിയോസ് തിരുമേനിക്ക് ശേഷം തിരുവല്ല ഭദ്രാസനത്തെ നയിക്കുവാൻ വിളി ലഭിച്ച ആചാര്യ ശ്രേഷ്ഠൻ. തിരുമേനി രൂപതയുടെ ഭരണമേൽക്കുമ്പോൾ രൂപത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. അതുകൊണ്ട് തിരുമേനിയുടെ പ്രധാന ഉദ്ദേശം രൂപതയെ സാമ്പത്തികമായി ബലപ്പെടുത്തുക എന്നതായിരുന്നു. ആയതിനാൽ ബത്തേരി, പുത്തൂർ, മൂവാറ്റുപുഴ ഭദ്രാസനങ്ങളിലെ പ്രധാന ഇടങ്ങളിലെല്ലാം സ്ഥലങ്ങളും തോട്ടങ്ങളും ഒക്കെ മേടിച്ചത് തിരുമേനിയുടെ കാലയളവിലാണ്. മിഷനുകളുടെ വളർച്ചയ്ക്ക് അദ്ദേഹം എല്ലാറ്റിനേക്കാളും ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഈ പ്രദേശങ്ങളൊക്കെ സ്വയം പര്യാപ്തിയിലെത്തിക്കാൻ തിരുമേനിയുടെ ഈ ദീർഘവീക്ഷണം സഹായിച്ചു. തിരുവല്ലാരൂപത വിഭജിച്ചപ്പോൾ സ്വാഭാവികമായും തിരുവല്ലായിലെ തന്നെ ഒരു വൈദികനെ ബത്തേരിയിൽ ബിഷപ്പാക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്തത് അന്ന് മലങ്കര സഭയിൽ പ്രഗത്ഭനായിട്ടുള്ള സിറിലച്ചനെ ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിച്ചു. അതുകൊണ്ട് ബത്തേരി രൂപതയിൽ അതിൻ്റെ ആരംഭത്തിൽ തന്നെ വലിയ മുന്നേറ്റമുണ്ടായി. അവിടുത്തെ മേലധ്യക്ഷൻ പിന്നീട് സഭയുടെ പ്രധാന ചുമതലക്കാരനായി വരികയും ചെയ്തു. അത് അത്തനാസിയോസ് തിരുമേനി അദ്ദേഹത്തെ മെത്രാൻ പദവിയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ന് പറയുവാൻ കഴിയും. അതില്ലായിരുന്നുവെങ്കിൽ സഭയുടെ ചരിത്രം മറ്റൊന്നായി തീരുമായിരുന്നു. ഇന്ന് മലങ്കര സഭയിലുള്ള ആരാധന ക്രമപരമായിട്ടുള്ള നന്മ ഈ തിരുമേനിയുടെ കാലത്തുണ്ടായിട്ടുള്ളതാണ്. ആരാധനക്രമത്തോട് അതുല്യമായ സ്നേഹം തിരുമേനിക്കുണ്ടായിരുന്നു. പ്രാർത്ഥനകളും ഗീതങ്ങളും ശുശ്രൂഷാ രീതികളുമൊക്കെ വൈദിക വിദ്യാർത്ഥികളെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ആരാധനക്രമത്തിൻ്റെ ഏകീകരണത്തിന് വലിയ സംഭാവന അദ്ദേഹം നൽകി. സക്കറിയാസ്മാർ അത്തനാസിയോസ് മെത്രാപ്പോലിത്തായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. താങ്ക് യു. അബിഗയിൽ അന്ന ബിജു, തിരുവല്ലാതിഭദ്രാസനം.